നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ കേരള ഗവർണറും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ വലിയ പോര് നടക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഭരണത്തിലുള്ള മന്ത്രിമാരോ എം എൽ എമാരോ ഒന്നും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നാൽ പാർട്ടി സംവിധാനങ്ങൾ വെച്ചിട്ട് കടുത്ത വിമർശനവും കടുത്ത പരാമർശങ്ങളും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എഴുതു വിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ കൂടെയുള്ളവരും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചരിത്ര കോൺഗ്രസ് നടന്നിരുന്നു ആ ചരിത്ര കോൺഗ്രസിൽ വെച്ചു എന്നെ കായികമായിട്ട് ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി കണ്ണൂർ വി എന്നാണ് പറയുന്നത് കണ്ണൂർ വി സിയെ ക്രിമിനൽ എന്നുവരെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുക്കാൻ പോകുന്നു ചിലപ്പോൾ കേസുമായേക്കാം അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനും അതേപോലെ തന്നെ കണ്ണൂർ വി സിയുടെ പിന്നണിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഡൽഹിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ള മദ്യനയം മൊത്തം അവർ പൊളിച്ച് മാറ്റി എഴുതാൻ പോയി അതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു ഒപ്പം അഴിമതി കഥയും വന്നു സി ബി ഐ ആ അഴിമതിക്കെതിരെ കേസെടുത്തിരിക്കുന്നു അദ്ദേഹം ഒളിവിൽ പോയെന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെന്നും ആ കാരണം കൊണ്ട് അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാൻ പാടില്ല പറ്റില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗും കൂടെ ഉണ്ട് അത് നേരെ പ്രധാനമന്ത്രിക്കോടാണ് ഞാൻ ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലോ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് സി ബി ഐ ഉദ്യോഗസ്ഥരോടല്ല ചോദിക്കുന്നത് പ്രധാനമന്ത്രിയോടാണ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതാണല്ലോ പണി അതിനാണല്ലോ ഓരോ ഏജൻസികളെ വെച്ചിരിക്കുന്നത് അവരാണല്ലോ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അല്ലാതെ പോയി അറസ്റ്റ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിമാരുടെയോ പണിയല്ലല്ലോ പിന്നെ എന്തുകൊണ്ടായിരിക്കും മനീഷ് സിസോദി അങ്ങനെ പറഞ്ഞത് മോദിയെ പോലെ ഒരാളുടെ പേര് ചേർത്ത് പറയുമ്പോൾ പറയിപ്പിക്കുമ്പോൾ താനും അത്രത്തോളം ഉയരും എന്നായിരിക്കാം ഈ ആപ്പ് ടീമുകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നേരെ സി ബി ഐ ഒന്നും പറയാതെ അങ്ങ് മോദിയോട് പറയുന്നത് ഞാൻ ഇവിടെയുണ്ട് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യാൻ മോദിക്ക് അതല്ലേ പണി ഇവിടുത്തെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പറയുന്ന പോലെ മടിയിൽ കനമില്ലെങ്കിൽ സി ബി ഐക്കാർ ചോദ്യം ചെയ്യുമ്പോഴോ അറസ്റ്റ് ചെയ്യുമ്പോഴോ പോയി നിന്നുകൊടുക്കുക എന്നിട്ട് അവരോട് മറുപടി പറയുക അല്ലാതെ നേരെ കയറി മോദിയെ വെല്ലുവിളിക്കുകയോ മോദിയോട് ചോദിക്കുകയോ അല്ല ചെയ്യേണ്ടത് പിന്നെ അവർ വേറൊരു അവകാശവാദം കൂടെ ഉന്നയിക്കുന്നു അത് വളരെ രസകരമാണ് അത്ഭുതകരവുമാണ് രണ്ട് തവണ തുടർച്ചയായിട്ട് കെജ്രിവാൾ അവിടുത്തെ മുഖ്യമന്ത്രി ആയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഭയമാണ് എന്നാണ് അവർ പറയുന്നത് ആരോടാണ് പറയുന്നത് കെജ്രിവാൾ രണ്ട് തവണയേ മുഖ്യമന്ത്രിയായുള്ളു നരേന്ദ്രമോദി നാല് തവണ മുഖ്യമന്ത്രി ആയതാണ് അതും തുടർച്ചയായിട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന ആളോടാണ് ഈ വെല്ലുവിളി അതിനിടയ്ക്ക് നാല് തെരഞ്ഞെടുപ്പുണ്ടായിരുന്ന ആ നാലിലും ജയിച്ചതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നതും രണ്ട് തവണ തുടർച്ചയായിട്ടാണ് ആ വ്യക്തിയോട് രണ്ട് തവണ ഡൽഹി പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് രണ്ടു തവണ ജയിച്ചേൻ്റെ അത് വെച്ചിട്ട് വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ മേനി നടിക്കുന്നു കെജ്രിവാൾ ആവുമോ എന്ന ഭയമാണോ നരേന്ദ്രമോദിക്കെന്ന് അല്ലയോ കെജ്രിവാളേ ഡൽഹിയൊക്കെ വലിയൊരു സംസ്ഥാനം ഇവിടെയുണ്ട് കേരളമെന്നാണ് ഡൽഹിയിൽ ദൂറിന് താഴെയാണ് എം എൽ എ സീറ്റെങ്കിൽ ഇവിടെ നൂറ്റി നാൽപ്പതുണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും തുടർച്ചയായിട്ട് രണ്ടാമത് ഭരിക്കുകയാണ് പക്ഷേ ഇവരാരും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അടുത്ത പ്രധാനമന്ത്രി പിണറായി വിജയനാന്ന് പറയുന്ന പോലുമില്ല സ്വപ്നം പോലും കാണുന്നില്ല അങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ ഡൽഹി ഒരു ചെറിയ സംസ്ഥാനത്തും അതും ആഭ്യന്തരം കയ്യിലില്ലാത്ത ഒരാൾ പറയുന്ന അടുത്ത പ്രധാനമന്ത്രി എന്നിട്ട് മോദിയുമായിട്ടങ്ങ് തുലനം ചെയ്യാൻ നോക്കുകയാണ് നാണമാവുന്നില്ലേ ആപ്പന്മാരെ നിങ്ങൾക്ക് എന്നേ ചോദിക്കാനുള്ളൂ മറ്റൊരു വാർത്ത ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും മറ്റുമൊക്കെയുള്ള എ കെ സെൻറ്ററിൽ ഏതോ ഒരാൾ പടക്കം എറിഞ്ഞിട്ട് ബോംബെന്നൊക്കെയാണ് അവർ ആദ്യം പറഞ്ഞത് പിന്നെ പടക്കം പോലീസ് പറഞ്ഞു പടക്കമാണെന്ന് പറഞ്ഞു അൻപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ആ പ്രതിയെ കിട്ടിയില്ല ഇവിടുത്തെ പോലീസിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ പോലീസ് വളരെ മെടുക്കരായിട്ടുള്ള പോലീസ് തന്നെയാണ് എത്ര വലിയ കുറ്റകൃത്യത്തിലുള്ളവരെ മണിക്കൂറുകൾ വെച്ച് പിടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ തെളിവ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയുണ്ട് തിരുവനന്തപുരത്തെ മനോരമ എന്ന വൃത്തിയെ കൊന്നിട്ട് പോയ ഒരു അതിഥി തൊഴിലാളി അങ്ങനെ വേണമല്ലോ പറയാൻ അതിഥി തൊഴിലാളിയെ ചെന്നൈ വെച്ച് അറസ്റ്റ് ചെയ്തു അതും ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു ഒരുത്തനെ കൊന്നിട്ട് ഒരുത്തൻ മുങ്ങി കാസർഗോഡെത്തുന്നതിന് മുന്നേ അവൻ അറസ്റ്റിലായി അങ്ങനെ മികവ് തെളിയിച്ച പോലീസുകാരുള്ള ഇതേ കേരളത്തിൽ ഏതോ ഒരുത്തൻ വന്ന് പടക്കം വരഞ്ഞിട്ട് പോയിട്ട് അവനെ അൻപത് ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ കഴിവുകേടല്ല മറിച്ചു ഇവിടം ഭരിക്കുന്നവരുടെ മിടുക്ക് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്തുമൈ